നമസ്കാരം. എല്ലാവർക്കും മെൻഡോറിയ മെഡിസിനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലഡ് പ്രഷർ അഥവാ ധമനി രക്തസമ്മർദ്ദം എങ്ങനെ ശരിയായ രീതിയിൽ അളക്കാമെന്നും അതിൻ്റെ പിന്നിലെ പ്രക്രിയ എന്താണും എന്നും മനസ്സിലാക്കാം. ധമനി രക്തസമ്മർദ്ദം എന്നാൽ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ രക്തം ചെലുത്തുന്ന സമ്മർദ്ദമാണ്. ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് രണ്ട് ഘടകങ്ങൾ അത്യാവശ്യമാണ്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അഥവാ ഹാർട്ട് ചേംബർ കോൺട്രാക്ഷനിൽ രക്തക്കുഴലിന്മേൽ രക്തം ചെലുത്തുന്ന സമ്മർദ്ദം. മറ്റൊന്ന് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അഥവാ ഹാർട്ട് ചേംബറിൽ റിലാക്സേഷനിൽ ഉത്ഭവിക്കുന്ന സമ്മർദ്ദം. രക്തസമ്മർദ്ദം പൊതുവെ സ്പിഗ്മോ മാനോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്താലാണ് നാം അളക്കുന്നത്. കാൾ വോൺ ബാക്ക് രൂപകൽപ്പന ചെയ്ത ഈ ഉപകരണം മില്ലിമീറ്റർ എച്ച് ജി അഥവാ മില്ലിമീറ്റർ മെർക്കുറി എന്ന സൂചികയിലാണ് നാം രക്തസമ്മർദ്ദം അളക്കുന്നത്. സ്പിഗ്മോ മാനോമീറ്റർ കാലങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് പല വ്യതിയാനങ്ങളും ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. മെർക്കുറി, അനേറോയിഡ്, ഡിജിറ്റൽ എന്നീ പല സ്പിഗ്മോ മാനോമീറ്ററുകൾ ഇന്ന് ലഭ്യമാണ്. ഒരു മെർക്കുറി സ്പിഗ്മോ മാനോമീറ്ററിൻ്റെ ഭാഗങ്ങൾ ഇവയാണ്. മെർക്കുറി മാനോമീറ്റർ, രക്തത്തിൻ്റെ സമ്മർദ്ദം അളക്കുന്ന ഈ സൂചികയാണ് മാനോമീറ്റർ എന്നറിയപ്പെടുന്നത്. മാനോമീറ്ററിൽ നമുക്ക് പല നീളത്തിലുള്ള മൂന്ന് വരകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ നീളമേറിയ വര 20 mmHg സൂചിപ്പിക്കുന്നു. 0 മുതൽ 20 mmHg, അടുത്ത നീളമേറിയ വര 20 മുതൽ 40 mmHg, അടുത്തത് 60 mmHg. അതിന് പിന്നാലെ ചെറിയ വരകൾ 10 mmHg സൂചിപ്പിക്കുന്നു. ചെറിയ വരകൾ 20 കഴിഞ്ഞിട്ട് 30 mmHg, 40 mmHg, 50 mmHg, 60 mmHg. തീരെ ചെറിയ വരകൾ 2 mmHg സൂചിപ്പിക്കുന്നു. 20, 22, 24, 26, 28, 30, 32, അങ്ങനെ പോകുന്നു. ആകത്തുക എപ്പോഴും ഇരട്ട സംഖ്യയിൽ ആയിരിക്കുമെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മെർക്കുറി സ്പിഗ്മോ മാനോമീറ്ററിലെ മറ്റു ഭാഗങ്ങൾ ഇവയാണ്: മെർക്കുറി റിസർവോയർ, ഓൺ ഓഫ് വാൽവ്, ബി പി കഫ്, കയ്യിൽ കെട്ടുന്ന കഫാണ്, റബ്ബർ ട്യൂബ്, ഇൻഫ്ലേഷൻ ബൾബ്, ലീക്ക് വാൽവ് സ്ക്രൂ. ഇത് ടൈറ്റൻ ചെയ്യാൻ ക്ലോക്ക്വൈസ് ആയിട്ട് തിരിക്കുക, ലൂസൻ ചെയ്യാൻ ഇൻഡക്സ് ഫിംഗറും തമ്പും ഉപയോഗിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. പ്രധാനമായും രണ്ട് രീതികൾ നമുക്ക് രക്തസമ്മർദ്ദം അളക്കാവുന്നതാണ്. കൂടുതലായി കാണപ്പെടുന്ന പാൽപേറ്ററി മെത്തേഡും സ്റ്റെതസ്കോപ്പിൻ്റെ സഹായത്താൽ അളക്കുന്ന ഓസ്കൾട്ടേറ്ററി മെത്തേഡും. ഈ രണ്ട് മെത്തേഡിനെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഒന്നാമതായി പാൽപേറ്ററി മെത്തേഡ്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മാത്രമേ ഈ രീതിയിൽ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ. മൂന്ന് വിരലുകൾ റേഡിയൽ ആർട്രിയിൽ ചെലുത്തുന്ന സമ്മർദ്ദം ഉപയോഗിച്ചാണ് നാം ബ്ലഡ് പ്രഷർ കണക്കാക്കുന്നത്. ആദ്യം ആരുടെയാണോ ബ്ലഡ് പ്രഷർ അളക്കാൻ നാം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിവർന്നൊരു കസാരയിൽമേൽ ഇരുത്തുക. കുറഞ്ഞത് 5 മിനിറ്റേലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുക. കാരണം ആ വ്യക്തി കയറി വരുമ്പോൾ പടികളിലൂടെ ആയിരിക്കാം കയറി വരുന്നത്. അത് ഹൃദയത്തിനൊരു ആയാസമാണ്. ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ആ വ്യക്തിയുടെ കൈകൾ നാം അടുത്തിരിക്കുന്ന മേശമേൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. കൈകൾ മുറുകെ പിടിക്കാൻ പാടുള്ളതല്ല, ലൂസായി വെക്കുക. രണ്ട് കാലുകളും തറയിൽ തൊടുന്നു എന്ന് ഉറപ്പുവരുത്തുക. കാലുകൾ ക്രോസായി വെക്കുവാൻ പാടുള്ളതല്ല. അടുത്തതായി നാം ബി പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി കോഫിയോ മറ്റേതെങ്കിലും ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നാം അന്വേഷിക്കുക. ബി പി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് പേഷ്യൻ്റെ കൺസെൻറ് ആവശ്യമാണ്. നാം പേഷ്യൻറ്റിനോട് ചോദിക്കുക, ഹലോ, ഞാൻ ബി പി എടുത്തോട്ടെ? പേഷ്യൻ്റ് അതേ എടുത്തോളൂ എന്ന് കൺസെൻറ് തരുവാണെങ്കിൽ നമുക്ക് ബി പി എടുക്കാവുന്നതാണ്. ആദ്യമായി നാം ബി പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ആം എക്സ്പോസ് ചെയ്യുക. അതിനുശേഷം ബി പി കഫ് എടുക്കുക. ബി പി കഫ് നാം കൈമുട്ടിന് 2 സെന്റിമീറ്റർ മുകളിലാക്കി ഇട്ടേക്കുന്ന ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മുടെ റേഡിയൽ ആർട്ടറി 3 വിരലുകൾ ഉപയോഗിച്ച് നാം പാൽപേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് റേഡിയൽ ആർട്ടറി പൾസ് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ബി പി കഫിൻ്റെ ഈ ഭാഗം ഫ്രണ്ടിൽ വരുമെന്ന് നാം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇൻഫ്ലേഷൻ ബൾബ് എടുക്കുക. ലീക്ക് വാൽവ് സ്ക്രൂ ടൈറ്റൻ ചെയ്തതിന് ശേഷം ഇൻഫ്ലേഷൻ ബൾബ് അമർത്തുക. ഇപ്പോൾ നമുക്ക് മെർക്കുറി മാനോമീറ്ററിൽ മെർക്കുറി ഉയരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൂചികയിലെത്തുമ്പോൾ റേഡിയൽ ആർട്ടറിയിലെ പൾസ് നമുക്ക് അനുഭവപ്പെടാതെ വരും. അതിൽ നിന്ന് 10 mmHg നാം കൂട്ടിയതിന് ശേഷം വളരെ പതുക്കെ നാം ലീക്ക് വാൽവ് സ്ക്രൂ ലൂസൻ ചെയ്യുക. ഇൻഡക്സ് ഫിംഗറും തംബ് ഫിംഗറും ഉപയോഗിച്ച് ലൂസൻ ചെയ്യുക. ലൂസൻ ചെയ്യുമ്പോൾ 2 മുതൽ 4 mmHg പെർ സെക്കൻഡ് ആണ് നാം ലൂസൻ ചെയ്യേണ്ടത്.
നമ്മളിത് ലൂസൺ ചെയ്യുമ്പോൾ ഒരു സൂചികയിലെത്തുമ്പോൾ ആ വ്യക്തിയുടെ റേഡിയൽ പൾസ് നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി പറ്റും. ആ സൂചിക ഏതിനെ സൂചിപ്പിക്കുന്നു? അതാണ് ആ വ്യക്തിയുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഓസ്കൾട്ടേറ്ററി മെത്തേഡിൽ ഇതേ പ്രക്രിയ തന്നെ സ്റ്റെതസ്കോപ്പിൻ്റെ സഹായത്തോടെ നാം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓസ്കൾട്ടേറ്ററി മെത്തേഡ് വഴി നമുക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും കിട്ടും. സ്റ്റെത്തിൻ്റെ ഡയഫ്രം നാം ബ്രാക്കൽ ആർട്രിയുടെ മേൽ വെക്കുക. പാൽപേറ്ററി മെത്തേഡ് വഴി നമുക്ക് കിട്ടിയ സിസ്റ്റോളിക്കിനേക്കാൾ 30 mmHg മെർക്കുറി നാം ഉയർത്തേണ്ടതാണ്. അതിനുശേഷം വളരെ പതുക്കെ നാം താഴ്ത്തുമ്പോൾ മായി കേൾക്കുന്ന ശബ്ദത്തെ നമുക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കാം. വീണ്ടും താഴ്ത്തുമ്പോൾ എവിടെ ശബ്ദം നിലയ്ക്കുന്നു അതിനെ നമുക്ക് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കാം. ഒരു വ്യക്തിയുടെ ശരാശരി രക്തസമ്മർദ്ദം താഴെ പറയുന്നവയാണ്: സിസ്റ്റോളിക് 90 മുതൽ 120 വരെ, ഡയസ്റ്റോളിക് 60 മുതൽ 80 വരെ. ഇതിൽ നിന്ന് കാര്യമായ വ്യതിയാനങ്ങൾ വരുവാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നമുക്ക് ലഭിച്ച റീഡിംഗ് ആ വ്യക്തിയെ നാം അറിയിക്കണം. സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും സൗണ്ടുകൾക്കിടയിൽ നാം കേൾക്കുന്ന ശബ്ദത്തെയാണ് കൊറോട്ട്കോഫ് സൗണ്ട് എന്ന് പറയുന്നത്. സിസ്റ്റോളിക്കിൻ്റെയും ഡയസ്റ്റോളിക്കിൻ്റെയും ഇടയ്ക്ക് നമുക്ക് 5 തവണ വ്യത്യസ്തമായ കൊറോട്ട്കോഫ് സൗണ്ട് കേൾക്കാവുന്നതാണ്. ഫേസ് 1 കൊറോട്ട്കോഫ് സൗണ്ട് നമുക്ക് കേൾക്കാവുന്നത് ഫെയിൻറ്റ് സഡൻലി അപ്പിയറിംഗ് ടാപ്പിംഗ് സൗണ്ട്സ് ആണ്. ഇതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. രണ്ടാമതായി കേൾക്കുന്ന ശബ്ദം മർമറിഷ് അഥവാ ഹാർഷ് സൗണ്ടാണ്. അത് ഫേസ് 2. മൂന്നാമതായി കേൾക്കുന്നത് ഫേസ് 3. അത് ലൗഡ് ആൻഡ് ക്ലിയർ സൗണ്ടാണ്. നാലാമതായി കേൾക്കുന്നത് ഫേസ് 4. അത് മഫിൾഡ് സൗണ്ട്സ് ആണ്. അഞ്ചാമതായി ഫേസ് 5 അഥവാ സൗണ്ട് ഡിസപ്പിയേഴ്സ്. ഇതിനെ നമുക്ക് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള വ്യതിയാനങ്ങളാണ് നമുക്ക് ധമനി രക്തസമ്മർദ്ദത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് കൂടിയ അവസ്ഥ അഥവാ ഹൈപ്പർ ടെൻഷൻ, മറ്റേത് കുറഞ്ഞ അവസ്ഥ അഥവാ ഹൈപ്പോ ടെൻഷൻ. സമൂഹത്തിൽ ഇന്ന് അനേകം പേർക്ക് രക്തസമ്മർദ്ദ രോഗങ്ങൾ കണ്ടുവരുന്നു. അതിന് ട്രീറ്റ്മെൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുക, ദിവസേന എക്സസൈസ് ചെയ്യുക, ഹൈ ഫൈബർ കണ്ടൻ്റുള്ള ഫുഡുകൾ കഴിക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ എന്നിവ നിർത്തുക, സ്ട്രെസ് കുറയ്ക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക എന്നിവയാണ് അതിന് പ്രതിവിധി. ശരിയായ രീതിയിൽ സ്പിക്മോ മാനോമീറ്റർ ഉപയോഗിച്ച് രക്തസമ്മർദ്ദം എങ്ങനെ അളക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.